കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഈ രാജ്യത്തെ കോവിഡിനെ ഭയന്ന് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒന്നുമില്ലാത്ത ഒരു അഭിസംബോധന. അങ്ങനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വെറുതെ ഒരു അഭിസംബോധന ഈ രാജ്യത്തോട് നടത്തിയതാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇന്ന് രാമനവമിയാണ്. കോവിഡിൻ്റെ രണ്ടാം വ്യാപനം ഈ രാജ്യത്തെ കാർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി എങ്കിലും പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഈ രാമനവമിയുടെ തലേന്നു തന്നെ അത്തരമൊരു രാജ്യത്തോടുള്ള അഭിസംബോധനയ്ക്ക് സമയം തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ അഭിസംബോധനയിൽ ഇന്നത്തെ രാമനവമിയെക്കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞു, രാമനെക്കുറിച്ച് പറഞ്ഞു. അതുതന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിട്ടതും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലല്ലാതെ വന്ന് എല്ലാവർക്കും രാമനവമി ആശംസകൾ നേരുന്നുവെന്നും രാമൻ്റെ മഹത്വം വാഴ്ത്തിപ്പാടുകയും ഒക്കെ ചെയ്താൽ ആളുകൾ തെറ്റിദ്ധരിക്കുമല്ലോ. അതുകൊണ്ട് കൃത്യം ആ ഒരു സമയം തിരഞ്ഞെടുത്ത് രാമനവമി ആശംസകൾ നേർന്ന് പിന്നെ നമ്മളോട് ഏതാണ്ടൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ലക്ഷ്യമൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ അഭിസംബോധനയിൽ ഒരിടത്തും ഈ രാജ്യത്തെ ഇപ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതര പ്രതിസന്ധി മറികടക്കുന്നതിന് എന്തു മാർഗം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കാതെ പോയത്. വലിയ കൊടുങ്കാറ്റാണ് രാജ്യത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. പക്ഷേ ആ കൊടുങ്കാറ്റിനെ എങ്ങനെ നേരിടും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പരിഹാരവും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ആ പ്രസംഗം മുഴുവൻ കേട്ടവർക്ക് കണ്ടെത്താനാകില്ല തന്നെ. എത്ര ചികഞ്ഞു നോക്കിയാലും കാണാനാകില്ല. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം നൽകുന്ന ഘടകമെന്ന് പറയുന്നത് രാമനവമിക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നിരിക്കുന്നു. അത് കോവിഡിൻ്റെ പേരിലുള്ള ഒരു ജാഗ്രതാ സന്ദേശം എന്നുള്ള നിലയിലാണെങ്കിൽ പോലും ആ ലക്ഷ്യം സഫലീകരിച്ചിരിക്കുന്നു. കാരണം രാമനെക്കുറിച്ച് പറയാതെ, രാമനവമിയെക്കുറിച്ച് പറയാതെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിനും മുന്നോട്ട് പോകാനാകില്ലല്ലോ. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെയൊക്കെ ജീവനേക്കാൾ വലുത് കുംഭമേളയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ തലവനായിരിക്കുമ്പോൾ സ്വാഭാവികമായി അത്തരത്തിലുള്ള ചിന്തയുണ്ടാകും. രാമക്ഷേത്രം വന്നാൽ ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് കരുതുന്നയിടത്ത് അങ്ങനെ ചിന്തിക്കുന്നതിൽ കുഴപ്പവുമില്ല. പക്ഷേ അങ്ങനെ രാമൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോഴും ആ രാമൻ ഉയർത്തിപ്പിടിച്ചിരുന്ന വലിയ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അതുപോലെ ഈ കോവിഡിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ ഉയർന്നു നിൽക്കണം എന്ന് പറയുമ്പോഴും നമുക്കങ്ങനെ ഉയർന്നു നിൽക്കാൻ എന്താണ് പ്രധാനമന്ത്രി നൽകുന്ന ഒരു പോംവഴി എന്നുള്ളത് കൂടി ആ പ്രസംഗത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? ആദ്യത്തെ കൊടുങ്കാറ്റടിച്ചപ്പോൾ അന്ന് യുദ്ധം ചെയ്യാനിറങ്ങിയ മോദി നമ്മളെക്കൊണ്ട് പാട്ട കൊട്ടിച്ചു, വൈറസിനെ ഓടിക്കാൻ കൈയടിപ്പിച്ചു. ഇപ്പോഴത്തെ കൊടുങ്കാറ്റിനെ ഇല്ലാതാക്കുന്നതിനും അതുപോലെ എന്തെങ്കിലും ഞുണുക്കുവിദ്യകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കരുതി. ഇപ്പോൾ ഞുണുക്കുവിദ്യകളുമില്ല, പ്രായോഗിക ബുദ്ധിയുമില്ല. രാജ്യം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ വാക്സിൻ ക്ഷാമം, ആ വാക്സിൻ ക്ഷാമത്തെക്കുറിച്ച് ഒരക്ഷരം പ്രധാനമന്ത്രി പറഞ്ഞില്ല. വാക്സിനെക്കുറിച്ച് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മൾ തദ്ദേശീയമായി രണ്ട് വാക്സിൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ലോകത്തിലേറ്റവും വില കുറഞ്ഞ വാക്സിനാണ് നമ്മുടേത്. നമ്മൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കൊടുത്തു, മുന്നണി പോരാളികൾക്ക് കൊടുത്തു. 12 കോടി വാക്സിൻ ഡോസ് ഇതുവരെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു, നമ്മൾ ലോകരാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്തു. പക്ഷേ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന വാക്സിൻ ക്ഷാമം പരിഹരിക്കുന്നതിന് എന്താണ് മാർഗം എന്ന് ഒരക്ഷരം പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. നമ്മൾ വികസിപ്പിച്ചെടുത്ത വാക്സിൻ്റെ മേന്മകളെക്കുറിച്ച് മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 12 കോടി പേർക്ക് വാക്സിൻ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ 12 കോടി ഡോസ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ചിട്ട് ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ ജനസംഖ്യയുടെ 7% ആളുകൾക്ക് മാത്രമാണ് ഇതുവരെയും ഒരു ഡോസ് വാക്സിൻ നൽകാൻ സാധിച്ചത്. 2 ഡോസ് വാക്സിൻ നൽകാൻ സാധിച്ചത് വെറും 1.2%. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് അതാണ്. അപ്പോൾ 100 കോടി പ്രായപൂർത്തിയായ മനുഷ്യരുള്ള ഒരു രാജ്യം, ആ രാജ്യത്ത് 200 കോടി ഡോസ് അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതുവരെയായി 12 കോടി ഡോസ് ഉൽപ്പാദിപ്പിക്കുകയും അതിൽ 15% വിദേശ രാജ്യങ്ങൾക്ക് നൽകുകയും ഒക്കെ ചെയ്തതാണ് ഏറ്റവും വലിയ കേമത്തരം എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ, അതിനപ്പുറത്ത് ഈ രാജ്യം ഇപ്പോൾ നേരിടുന്ന വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ ഞാൻ എന്തു ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഭരണകൂടം എന്തു ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ലോക്ക്ഡൗൺ ഒരു പരിഹാര മാർഗമല്ല എന്ന്
ഇപ്പോഴെങ്കിലും പ്രധാനമന്ത്രിക്ക് തോന്നി എന്നുള്ളത് സന്തോഷകരമായ കാര്യം. പക്ഷേ അപ്പോഴും ഈ ലോക്ക്ഡൗണിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്കാണ്. അവർക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. ഇപ്പോൾ ഡൽഹിയും രാജസ്ഥാനും ഒക്കെ അത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അവർക്ക് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രാദേശിക ലോക്ക്ഡൗണുകൾ പ്രഖ്യാപിക്കുന്നതിനുള്ള അവകാശമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സംസ്ഥാനങ്ങളോട് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കരുത് എന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുമ്പോൾ അതല്ലാതെ എന്തു പരിഹാരമാർഗം എന്നുള്ളത് നിർദ്ദേശിക്കാൻ സാധിക്കുന്നില്ല? അന്ന് മണ്ഡൻ തീരുമാനത്തിലൂടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് രാജ്യത്തെ മുഴുവൻ ദുരിതത്തിലാക്കിയ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ നിങ്ങൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കരുത് എന്ന് സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളോട് പറയാനുള്ള ബാധ്യതയില്ലേ? നിങ്ങൾക്ക് പരിഹാരം ഞാൻ നൽകാം എന്നുള്ളത് അത് പറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഓക്സിജൻ ക്ഷാമത്തെക്കുറിച്ച്, ഓക്സിജൻ ക്ഷാമമുണ്ട് എന്ന് സമ്മതിക്കുന്ന പ്രധാനമന്ത്രി, ആ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈ രാജ്യത്ത് എന്ത് പരിഹാരമാർഗമാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നില്ല. ആ പ്രസംഗമുടനീളം പരിഹാരമാർഗങ്ങളില്ല, പ്രസ്താവനകൾ മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ രാജ്യത്തോടുള്ള അഭിസംബോധനയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഭരണകൂടം നിങ്ങളെ രക്ഷിക്കാനായി ഇടപെടാൻ പോവുകയാണ് എന്നുള്ള സന്ദേശം കൈമാറാനായിരുന്നില്ല. നിങ്ങൾ രാമനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതും. രാമനവമി ദിനം രാമൻ്റെ ആ മഹത്വം അതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോവിഡിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിൽക്കണമെന്ന്. പിന്നെ നമ്മുടെ ചെറുപ്പക്കാരോട് പറയുന്നത് കേട്ടു, നേരത്തെ ചെറുപ്പക്കാരോട് പട്ടി വളർത്തിക്കോളാൻ പറഞ്ഞ പാർട്ടിയാണ്. ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ പ്രാദേശികമായി ചെറിയ ചെറിയ കമ്മിറ്റികളൊക്കെ എടുത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനിറങ്ങണമെന്ന്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ആദ്യഘട്ടം മുതൽ പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ടിട്ടല്ല, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വലിയ പങ്കാളിത്തമുണ്ടല്ലോ, അതൊന്നും പ്രധാനമന്ത്രിക്ക് കാണാൻ സാധിക്കില്ല. കാരണം പ്രധാനമന്ത്രിയുടെ അണികളായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പട്ടി വളർത്താനും പാട്ടകൊട്ടാനും ആ വഴിക്ക് നുണകൾ പ്രചരിപ്പിക്കാനും മാത്രം സമയം കണ്ടെത്തിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ അല്ലാതിരുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരോട് ഇനിയിപ്പോൾ ഈ വൈകിയ വേളയിൽ വന്നത് നല്ല പ്രധാനമന്ത്രി അഭ്യർത്ഥന നടത്തിയിട്ടത്. അങ്ങനെ നോക്കൂ, ആ പ്രസംഗത്തിലുടനീളം ഏതെങ്കിലും ഒരു ഘടകത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന, നാളെ ഈ രണ്ടാം വ്യാപനം എന്ന് പറയുന്ന ആ വലിയ ദുരന്തത്തെ നേരിടുന്നതിനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? നമ്മൾ കൂപ്പുകുത്തിയിരിക്കുന്ന കൊടിയ സാമ്പത്തിക പ്രതിസന്ധി, നീതി ആയോഗിൻ്റെ തലവൻ തന്നെ അത് പരസ്യമായി വിളിച്ചു പറയുന്ന അവസ്ഥ, നമ്മൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നുവെന്ന്, രാജ്യം ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് പോകേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്ന സാഹചര്യം, നമ്മുടെ ഹെൽത്ത് ഇൻ്റലിജൻസ് നൽകിയ ഈ ഗുരുതരാവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പോലും പരിഗണനയ്ക്കെടുക്കാൻ തയ്യാറാകാതിരുന്ന ഒരു ഭരണകൂടം രാമനവമിയുടെ തലേന്ന് വന്നതെന്ന് കേമത്തം വിളമ്പുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും വിഡ്ഢികളായി പോവുക തന്നെയാണ് സുഹൃത്തുക്കളെ. അതിനകത്ത് ഒരു സംശയവുമില്ല, നമ്മൾ രാമൻ്റെ രാജ്യത്തെ പ്രജകൾ എന്നുള്ള ചിന്ത തന്നെയാണ് ഇപ്പോഴും പ്രധാനമന്ത്രിക്കുള്ളത്. രാമൻ രക്ഷിച്ചുകൊള്ളും എന്ന ആ സങ്കല്പം തന്നെയാണ് ഇപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി, മതേതര ഇന്ത്യയ്ക്ക് വേണ്ടി ഈ കോവിഡിനെ നേരിടുന്നതിന് എന്തെങ്കിലും പരിഹാരമാർഗങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത്, വാക്സിൻ ക്ഷാമത്തെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് പറയാൻ സാധിക്കാത്തത്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തെക്കുറിച്ച് പറയാൻ സാധിക്കാത്തത്, ഓക്സിജൻ ക്ഷാമത്തിന് പരിഹാരം കാണാൻ എന്തു ചെയ്യാനാകും എന്ന് പറയാൻ സാധിക്കാത്തത്, ആശുപത്രി കിടക്കകളെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കാത്തത്, ഐ സി യുകളുടെ ദൗർലഭ്യത്തെക്കുറിച്ച് പറയാൻ സാധിക്കാത്തത്, അതെങ്ങനെ പരിഹരിക്കും എന്ന് സൂചന നൽകാൻ സാധിക്കാത്തത്, മരിക്കുന്നവരെ സംസ്കരിക്കാൻ ഇടമില്ലാത്ത ദുര്യോഗത്തെക്കുറിച്ച് പറയാൻ സാധിക്കാത്തത്,